ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 മുതൽ രാജ്യത്ത് റേഷൻ വിതരണത്തിൽ കാതലായ മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ വരുത്തുവാൻ പോവുകയാണ്. ഇതുവരെ സംസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന റേഷൻ വിതരണം കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിന് കീഴിലേക്കാവുകയാണ്. കേരളത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾക്ക് ഇത് ഇടയാക്കുമെങ്കിലും നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ ഇല്ലാതാകുവാൻ ഇടവന്നേക്കും. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി റേഷൻ, ക്ഷേമ പെൻഷൻ പോലുള്ള സർക്കാർ ആനുകൂല്യ പദ്ധതികളുടെ ഏറ്റവും പുതിയ ഇൻഫർമേഷനുകൾ യഥാസമയം ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, കൂടെ വീഡിയോ ലൈക്ക് ചെയ്തൊരു സപ്പോർട്ട് കൂടി തരിക. ഭക്ഷ്യഭദ്രതാ പദ്ധതി പ്രകാരം മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡുടമകൾക്കുള്ള റേഷൻ വിതരണത്തിന്റെ മേൽ നോട്ട ചുമതല പൂർണ്ണമായി ഏറ്റെടുക്കുവാൻ കേന്ദ്രം ഒരുങ്ങുന്നു. ഈ മാസം ആരംഭിച്ച പുതുക്കിയ സംയോജിത സൗജന്യ റേഷൻ പദ്ധതി സംബന്ധിച്ച് സംസ്ഥാനങ്ങൾക്കയച്ച കത്തിൽ കേന്ദ്രം ഇതിന്റെ സൂചന നൽകി. വിതരണം സംബന്ധിച്ച സൂക്ഷ്മമായ കാര്യങ്ങളിൽ പോലും കേന്ദ്രം റിപ്പോർട്ട് തേടി വരികയാണ്. നിലവിൽ ഇതിന്റെ എല്ലാം വിതരണ ചുമതല സംസ്ഥാനത്തിനാണ്. കേന്ദ്രത്തിന് ഇ പോസ് സംവിധാനം വഴിയും അല്ലാതെയും റിപ്പോർട്ടുകൾ നൽകുന്നുണ്ടെന്നും മാത്രം. മഞ്ഞ പിങ്ക് കാർഡുകാർക്ക് മാത്രമായി റേഷൻ വിതരണം കേന്ദ്രം ചുരുക്കുമോ എന്നും ഭക്ഷ്യഭദ്രതാ പദ്ധതിയുടെ ഭാഗമല്ലാത്ത നീല വെള്ള കാർഡുകാർക്ക് ഭാവിയിൽ റേഷൻ നൽകുവാൻ അരി ലഭിക്കാതാകുമോ എന്നും സംസ്ഥാനത്തിന് ആശങ്കയുണ്ട്. കൃഷി കുറവാണെന്നത് ഉപഭോക്തൃ സംസ്ഥാനമെന്നതും പരിഗണിച്ചാണ് കേരളത്തിന് ഇപ്പോൾ മെച്ചപ്പെട്ട റേഷൻ വിഹിതം ലഭിക്കുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളും നാണ്യവിളകളും ഉൽപ്പാദിപ്പിച്ച് രാജ്യത്തിന് വിദേശ നാണയം നേടിത്തരുന്ന സംസ്ഥാനമെന്ന പരിഗണനയിൽ ടൈഡ് ഓവർ വിഹിതമായും കേരളത്തിന് കേന്ദ്രം വർഷങ്ങളായി അരി നൽകുന്നു. പ്രതിവർഷം 16.5 ലക്ഷം ടൺ അരി നൽകിയിരുന്നത് ഭക്ഷ്യഭദ്രതാ പദ്ധതി നടപ്പായ 2013 ശേഷം 14 ലക്ഷം ടണ്ണായി ചുരുങ്ങി. 2 ലക്ഷം ടൺ അരിക്കായി കേരളം പലതവണ ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം വഴങ്ങിയില്ല. സമീപകാലത്തായി കേരളത്തിന് വേണ്ടതിലും അധികം പച്ചരി നൽകുകയും പുഴുക്കലരിയുടെ അളവ് കുറയ്ക്കുകയും ചെയ്തതും തിരിച്ചടിയായി. ഇത് സംബന്ധിച്ച നിവേദനങ്ങൾ ഫലം കണ്ടില്ല. നീല വെള്ള കാർഡുടമകൾക്ക് നൽകിയിരുന്ന ഗോതമ്പ് വിഹിതം കഴിഞ്ഞ വർഷം നിർത്തലാക്കി. കേരളത്തിലെ കാർഡംഗങ്ങളിൽ 43% വരുന്ന 1.54 കോടി പേരാണ് മുൻഗണനാ വിഭാഗത്തിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആനുപാതികമായി ഇത് കുറവാണ്. കൂടുതൽ പേരെ ഉൾപ്പെടുത്തുവാൻ പലതവണ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം തയ്യാറായിട്ടില്ല. സെൻസസ് കഴിയട്ടെ എന്ന് പറഞ്ഞ് നീട്ടിവെക്കുകയാണ് എന്നാണ് സംസ്ഥാനത്തിന്റെ പരാതി. നേരത്തെ ജനുവരി മാസം മുതൽ പിങ്ക് റേഷൻ കാർഡുകാർക്ക് അരിയും ഗോതമ്പും കേരളത്തിലും സൗജന്യമാക്കിയിരിക്കുകയാണ്. മാത്രമല്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് പൂർണ്ണമായ സൗജന്യ അരിയും ഗോതമ്പും നൽകുന്നതിനോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ രസീത് കൂടി ജനുവരി മുതൽ നൽകും. കേന്ദ്ര സർക്കാരാണ് സൗജന്യമായി മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് അരിയും ഗോതമ്പും നൽകുന്നതെന്ന് കാർഡുടമകളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇത്തരത്തിൽ രസീത് നൽകുന്നത്. നീല വെള്ള കാർഡുകാർക്ക് സംസ്ഥാന സർക്കാരിന്റെ സ്ലിപ്പാണ് ഇ പോസ് മിഷൻ വഴി ലഭിക്കുക. നീല വെള്ള കാർഡുടമകൾക്ക് ഗോതമ്പും ആട്ടയുമെല്ലാം നേരത്തെ മുതൽ നിർത്തിയിരുന്നു. അരിവിഹിതവും കുറഞ്ഞു വരികയാണ്. മുൻഗണനാ കാർഡുകളുടെ എണ്ണത്തിന് കേന്ദ്ര സർക്കാർ കോട്ട നിശ്ചയിച്ചിട്ടുള്ളതിനാൽ BPL കാർഡിന് യോഗ്യതയുള്ള ലക്ഷക്കണക്കിന് പേരാണ് ഇപ്പോഴും നീല വെള്ള റേഷൻ കാർഡുകളിൽ തുടരുന്നത്. 81 കോടിയോളം പേർക്ക് ഒരു വർഷം സൗജന്യ റേഷൻ ലഭിക്കുമെന്ന പ്രഖ്യാപനത്തിനിടയിലും ഇവർക്കെല്ലാം ഇതൊരു തിരിച്ചടിയായേക്കും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതാണ്. കേരളത്തിന്റെ സവിശേഷ സാഹചര്യം കണക്കിലെടുത്ത് പ്രത്യേക നടപടികൾ വരുമോ എന്നും അറിയാം. ജനുവരി മാസ റേഷൻ വിതരണം റേഷൻ കടകളിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. റേഷൻ കടകളിലൂടെ പച്ചരി മാത്രമാണ് ലഭിക്കുന്നത് എന്ന പരാതി ഈ മാസവും ഉണ്ടാകും. റേഷനുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷനുകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.